ഹലോ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് ആയിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഒന്നാം പെരുന്നാൾക്ക് നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ കേട്ടോ. പക്ഷെ പറ്റിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റിയില്ല. അതുപോലെ ഇന്നും വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതാണ്, കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാം. ഇന്ന് സത്യത്തിൽ പറ്റിയില്ല. അപ്പം പിന്നെ ഇന്ന് എന്താ ഈ വീഡിയോ ഒന്നും എടുക്കില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. എന്താ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫേസ് കാണിച്ച് ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ ഈ ഒരു പെരുന്നാൾക്ക്. ലൈവെങ്കിലും വരണം, ലൈവല്ല നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം, ഇന്നുണ്ടാക്കിയ ഫുഡിൻ്റെ ഒരു മൊത്തത്തിലൊരു സംഭവം നമുക്ക് ചെയ്യാം, വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അത്ര വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. വെറുതെ ഒരു രസം, നമുക്ക് ഇടയ്ക്കെങ്കിലും ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ റെസിപ്പി ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇന്നൊന്ന് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോസ് ഇടുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് കൂടിയാട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് അങ്ങനെ എടുക്കാത്തതെന്നുള്ളത് ലാസ്റ്റ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ പെരുന്നാൾ. ഇന്ന് മഴ പെയ്ത് തോറുന്നൊരു കോലാണ് കേട്ടോ. നമ്മുടെ ഓപ്പൺ കിച്ചണാണ്, പുറത്തേക്കുള്ള കിച്ചണാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാറൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ വിഭവമാണ് ഇന്നത്തെ. എല്ലാ ഒട്ടുമിക്ക വീടുകളിലും വലിയൊരുന്നാളായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ബീഫ് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ വീട്ടിലൊന്നും അത് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണ എങ്ങനെയാ വെച്ചാൽ, ഓൾറെഡി നമ്മൾ അതിൻ്റെയൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഉരുളിയിലിട്ടിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉരുളിയിലാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ തീയിൽ കടന്നുങ്ങാണ്ട് നല്ലോണം ഇങ്ങനെ ഒരു നമ്മളെ കറുത്ത കളറാവൂലേ, ആ കളറിൽ ആക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിക്കണത്, ഏത് കുലത്തിലാവും എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഒരുപാട് മസാല പറ്റൂല അങ്ങനെയുള്ളേക്ക്. ഇതാണ് നമ്മുടെ ബീഫിൻ്റെ ഇപ്പോഴത്തെ കോലാണിത് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തതാണ്, എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് പരന്നുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉച്ച സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഒരവസ്ഥ കാണിച്ചു തരാം. ഇന്നത്തെ ഒട്ടുമിക്ക വീടുകളിലും കിച്ചൺ ഈ കോല, കിച്ചണിലല്ല ഫ്രിഡ്ജ്, ഫ്രിഡ്ജ് ഈ കോലത്തിലാവും അല്ലേ. ഓക്കെ, ഫ്രീസറിലുള്ള ഇറച്ചി ഇതൊരു പൊതി ഇറച്ചി, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്, ഇത് ചക്കയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധമുള്ള വീടുകളിലൊക്കെ ഇന്നത്തെ ഫ്രീസറിൻ്റെ അവസ്ഥ ഒരു പൊതി ഇറച്ചിയെങ്കിലും ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കോലം. ഇതിൽ മരുന്നൊക്കെ ഉണ്ട്, നമ്മളെ എന്താ പറയുക, എണ്ണ കാച്ചണേക്കുള്ള മരുന്നുകൾ കിട്ടുന്ന മരുന്നുകൾ അരച്ചിട്ട് ഇതുപോലെ കുപ്പികളിലാക്കി വെക്കും. അപ്പോൾ അതാണ് അവിടെ കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തിങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇനിയും ഇതിലോട്ട് ഇനിയും ലോഡ് കയറ്റാണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഉള്ളിലുള്ള കിച്ചണ്. ഇതിൽ നമ്മളങ്ങനെ കുക്ക് ചെയ്യാറില്ല, ഞാൻ എപ്പോഴേലും വീഡിയോസ് എടുക്കുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ കാണണ്ടേ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ വെറുംചോറാണ്, സാദാ ചോറ്. അപ്പോൾ ആരോ ചോറ്, ആ ഉമ്മാക്ക് വയ്യ, അപ്പം ഉമ്മ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സാദാ ചോറ്. ഇത് പിന്നെ രാവിലത്തേതാണ് കേട്ടോ. അപ്പോൾ ദോശയും എഗ് റോസ്റ്റും ആണ്. ഇത് ഇന്നലെ നമ്മുടെ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളങ്ങനെ ഇടക്കിടക്ക് എടുത്ത് തിന്ന് പോവും. പിന്നെ കുമ്പളങ്ങ കറി, നമ്മളിന്ന് കുമ്പളങ്ങ കറി ഉണ്ടാക്കി. അപ്പോൾ സാധാ വെറും കുമ്പളങ്ങ കറി, വേറെ ഒന്നും നമ്മളതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓ, ഈ പണ്ടാൾ കോക്കറി കുറച്ച് പണിയാണ്. ഓക്കെ, നമ്മളെ കുമ്പളങ്ങ കറി പരിപ്പും കുമ്പളങ്ങയും കൂടെ വെച്ചിട്ട് കറി. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിരുന്നു. പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇത് വന്നിട്ട് കഞ്ഞിവെള്ളം. ഇത് നമ്മുടെ ഇന്നലത്തെ ബിരിയാണി ഞാൻ ചൂടാക്കി വെച്ചതാട്ടോ. കുറച്ച് ഒരുപാട് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് നമുക്ക് വേണ്ടത് മാത്രം, കുട്ടികൾ മാത്രമേ ഇനി ഇപ്പം എന്ത് ബിരിയാണി കഴിക്കുള്ളൂ. ഞാനൊക്കെ ഇപ്പോൾ ഒരു നേരം കഴിക്കണമെന്ന് എനിക്കിഷ്ടം. അത് കൂടുതൽ നേരം എനിക്ക് വലിയൊരു താല്പര്യമില്ല ബിരിയാണിനോട്. പിന്നെ ഇതിൽ പപ്പടം, അതിലൊന്നിൽ ക്യാബേജ് ഉപ്പേരി, ഒന്നിൽ ബീൻസ് ഉപ്പേരി. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ നമുക്ക് പിന്നെ ഓൾറെഡി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആവുമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിൻ്റെ പോലെ എന്ന് പറയുന്നത്. ഉണ്ടോ, നമ്മുടെ ബീഫ് ഇവിടെ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല എണ്ണയും നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ
ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് കറുത്ത കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇളക്കണം. അപ്പം കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി. അപ്പൊ അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള ബീഫ്, നെയ്യും എല്ലും ഉള്ള ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ബീഫ് ടേസ്റ്റ് ഉണ്ടാവുക. വലിയ മൂത്ത ബീഫൊന്നും വാങ്ങിക്കാണ്ട് ഇതിപ്പോൾ നമുക്ക് നിവർത്തിയൊന്നുമില്ല, നമുക്ക് കിട്ടുന്നതാണല്ലോ. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇളയ ബീഫ് നോക്കിയിട്ട് വാങ്ങുക, എല്ലും നെയ്യും അത്യാവശ്യം എല്ലും നെയ്യും ഉള്ള ബീഫ് നോക്കിയിട്ട് വാങ്ങുക. അപ്പോഴാണ് അത് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലാതെ നമ്മൾ എത്ര മസാല ഇട്ട് വെച്ചാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മുടെ കോല ഇപ്പോഴത്തെ കോലത്ത കേട്ടോ, നമ്മുടെ ബീഫ് അവിടെ ആവട്ടെ. ഇന്നലെ നമ്മൾ പായസം പാലട ഉണ്ടാക്കിയിട്ടുണ്ടാകും കേട്ടോ, അപ്പോൾ അതൊരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ചൂടാക്കണം, എല്ലാം വേണം കേട്ടോ. എന്തായാലും ഓൾറെഡി പായസം ഉണ്ട്, അപ്പോൾ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പായസം ഇവിടെ നാ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. ഒരു ലേശം ഉപ്പ് ഉണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഡൗട്ടിന് വേണ്ടിയിട്ട് ഒക്കെ എപ്പോഴും ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പൊരിക്കുമ്പല്ലേ കുറച്ച് മുളക് പൊടിയും എന്താ പറയുക മല്ലിപ്പൊടിയോ കുറച്ച് പൊടികൾ, അതായത് എല്ലാ പൊടിയും ഇടണ്ട, കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താലേ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഇങ്ങനെ നമ്മളിങ്ങനെ അതേപോലെ ഇത് നീരൊക്കെ വറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിങ്ങനെ പൊരിക്കുമ്പോൾ കുറച്ച് ചെന ഒന്ന് ചെറുതായിട്ട് ഒരുപാടൊന്നും ഇടരുത്, ഇട്ടിട്ടിങ്ങനെ നമ്മളിങ്ങനെ സ്ലോ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സംഭവം നല്ല രസമാണ്. മല്ലിപ്പൊടി ഇടാം, പക്ഷേ അപ്പം ഇതിൽ മുളക് പൊടിയും കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇറക്കി കൊടുക്കുക. അപ്പം തന്നെ അതിൻ്റെ കളറുണ്ടല്ലോ ഒരുപാട് ചേഞ്ച് ആയിക്കണേ. വായിലൊക്കെ വെള്ളം വരുന്നോ, അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരും. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡയറ്റിങ് ആയിരുന്നു, ഇപ്പോൾ ഇന്നലെയാണ് കാര്യമായി നമ്മൾ ഡയറ്റിംഗ് ഒക്കെ പൊട്ടിയത്. ഇന്നും കൂടെ പൊട്ടിക്കേണ്ടി വരും, നാളെ മുതൽ വീണ്ടും എടുക്കണം. നമ്മുടെ പായസം ഒന്ന് ചെറിയ തള പൊട്ടുമ്പോൾ നിർത്തണം. നമ്മൾ ചോറ് വിളമ്പാൻ പോവുകയാണ്. ഞാൻ എന്താ ഇതുപോലൊരു മൺപാത്രത്തിലാണ് കേട്ടോ വിളമ്പുന്നത്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നില്ല ഇവിടെ, അങ്ങനെ എല്ലാവരും എന്ന് പറയാൻ ആരുമില്ല. ഉമ്മയുള്ളത് ഉമ്മാക്ക് വയ്യ, പിന്നെ ഉപ്പ വന്നിട്ടുമില്ല. അപ്പം നമ്മൾ ചോറ് വിളമ്പാൻ പോവുകയാണ്. ഫസ്റ്റിൽ തന്നെ ചോറ്. പ്രത്യേകം പറയാം, ഞാൻ പറഞ്ഞല്ലോ ഡയറ്റിങ് ആവുകൊണ്ട് ഞാൻ ഒരുപാട് കാലത്ത് ചോറ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇച്ചിരി ചോറ്, ഇതന്നെ എനിക്ക് അധികമാണ്, ഇത്ര തന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും. കാരണം ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പേണ് ചായ കുടിച്ചത്, അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്ന് ഡയറ്റിങ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ, ഒരു കൊരി ചോറ് ഇതന്നെ എനിക്ക് അധികമാണ് കേട്ടോ. ശരിക്കും നല്ല അധികമാണ് എന്ന് പറയുമ്പോൾ വിചാരിക്കുമ്പോളോ പിന്നെ എന്ന്, ശരിക്കും ഇത് അധികമാണ് എനിക്ക് ഈ ചോറ്. പിന്നെ നമ്മളിനി അടുത്തത് കറി ഒഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കറി എന്ന് പറയുന്നത്. സാധാരണ ഞാൻ കുക്കറിൽ കറി വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ വെക്കാറില്ല. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ കറി ഒഴിച്ച് വെക്കുന്ന പാത്രത്തിൽ എന്താ പറയുക ബിരിയാണി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറി ഒഴിക്കാം. അതും സ്വാഭാവികമായിട്ടും ചോറ് കുറച്ചാവുന്നതുകൊണ്ട് ഒരു കയ്യിൽ കറി അത് മതി, അതന്നെ അതിൽക്ക് ധാരാളമാണ്. പിന്നെ നമ്മുടെ കേബേജ് തോരൻ എന്നും പറയാം ഉപ്പേരി എന്നും പറയാം. അപ്പം അത് അരിച്ചിരി. വെജിറ്റബിൾ ഞാൻ നല്ല കഴിക്കും, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഈ തൂമിക്ക് കടുവർക്കൊക്കെ ചെയ്യുമ്പോഴേ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇവിടെ എല്ലാത്തിലും അത്യാവശ്യം ഓയിൽ വേണം. അതുകൊണ്ട് കുറച്ചെടുക്കണുള്ളൂ, പക്ഷെ ഞാൻ കൂടുതൽ കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ ചോറ് ഒരു കയ്യിലെ കഴിക്കാറുള്ളൂ, പക്ഷേ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കും. എത്രയും നമുക്ക് ഉപ്പേരിയൊക്കെ ആകുമ്പോൾ വെജിറ്റബിൾസ് അത്രയും പോവല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ അത് ഒരുപാട് കഴിക്കും. പിന്നെ ബീൻസ്, ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ നല്ലതാണ്. എന്തായാലും ഇതിലൊക്കെ ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചെടുക്കണുള്ളൂ. അപ്പം ഇനി നമ്മുടെ ബീഫ്. ബീഫ് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടം കുറച്ച് എന്താ പറയുക വെറും തുണ്ട് കഷ്ണം എനിക്കിഷ്ടമല്ല, വെറും ഇറച്ചി കഷ്ണം ഉണ്ടാവില്ല, അത് എനിക്ക് വലിയ താല്പര്യമല്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് എനിക്കിഷ്ടം. അതായത്
കുറച്ച് എല്ല് വേണം, പിന്നെ കുറച്ച് നെയ്യ് പോലത്തൊക്കെ വേണം, കുറച്ച് പാട പോലത്തൊക്കെ എനിക്ക് ഇഷ്ടം. ഇതിപ്പോൾ അതുപോലത്തെ ഒക്കെ ഇറച്ചി തന്നെ കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് വിളമ്പാം. അപ്പോൾ നമുക്ക് ബീഫ് ഒരു സൈഡിലിടാം. ബീഫ് പിന്നെ കുറച്ച് തോനെയായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഈ അടുത്ത സോറി കേട്ടോ ഈ അടുത്തൊന്നും കഴിക്കാൻ പറ്റൂല, അതുകൊണ്ട് കുറച്ച് ഇച്ചിരി ഇരുന്നോട്ടെ. ഓക്കെ, അല്ല കുഴപ്പമില്ല, കുറച്ചധികം കഴിയില്ലേ, അത് സാരല്ല, എപ്പോഴേലും ഉള്ളൂ. ഇനി ഉമ്മ ഇന്നലെ ഉണ്ടാക്കി പുളിയിഞ്ചി, അതൊരിച്ചിരി ഇടാം. എനിക്കിഷ്ടം കേട്ടോ പുളിയിഞ്ചി. അപ്പം അത് പിന്നെ അച്ചാർ വേണമല്ലോ അല്ലേ. ചിക്കച്ചാറുണ്ട്, മാങ്ങച്ചാറുണ്ട്, കടുമാങ്ങച്ചാറുണ്ട്. അപ്പം ഞാൻ കടുമാങ്ങയാണ് കേട്ടോ എടുക്കണത്. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ചാറിനോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കിഷ്ടമാണ് നാരങ്ങച്ചാറ് ഇഷ്ടമാണ്. വേറെ മാങ്ങ ഫ്രഷായിട്ട് നമ്മൾ അപ്പപ്പോൾ ഇട്ടിട്ട് കഴിക്കൂലേ, കറി മുറുങ്ങാൻ കഴിക്കൂലേ, അതെനിക്കിഷ്ടമാണ്. വേറെ ലോക്ക് കണക്കാം, വലിയ ഇഷ്ടമൊന്നുമില്ല അച്ചാറിനോട്, കൂട്ടും അത്ര അങ്ങനെയുള്ളൂ. അല്ലാതെ ചിലവരുടെ പോലെ ഇങ്ങനെ ഭയങ്കര ആർത്തിയൊന്നുമില്ല കേട്ടോ അച്ചാറിനോട്. എൻ്റെ ലാസ്റ്റ് നമ്മുടെ പപ്പടം അല്ലേ. പപ്പടം പൊട്ടാത്തത് നോക്കിയിരിക്കാം. ഇപ്പം ഞാൻ അടിയിൽ നിന്ന് എടുക്കുമ്പോൾ പൊട്ടുമോന്ന് അറിയില്ല, എന്നാലും ആക്സിഡൻ്റ് ആവാത്ത പപ്പടം നോക്കി വരണം. അത് വലിയ കുഴപ്പമില്ല. അതും കൂടെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഒപ്പണ വെച്ചുകൊടുത്താൽ നമ്മുടെ ഊണ് സൂപ്പർ. ഇതിപ്പോൾ എവിടെ വെക്കുക പപ്പടം, അതാ പൊട്ടി. ഇതിൽ കുറച്ച് വലുപ്പം കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടും നമുക്ക് കഴിക്കാം. ഇതാട്ടെ നമ്മുടെ ചോറ്, ചോറുമൊക്കെ ഫോക്കസ് ചെയ്താൽ കണ്ടോ, നമ്മുടെ ഇറച്ചി, ബീൻസ്, ചോറ്, പപ്പടം തണുത്തു കേട്ടോ, ഐ എം സോറി. അത് നമുക്ക് ഇതിങ്ങനെ മടക്കി വെക്കാം കണ്ടോ കേട്ടോ. നമ്മളിങ്ങനെ ചോറ് പതുക്കെ പതുക്കെ ഇങ്ങനെ കുഴച്ച്, ഇതാ ബീൻസ്, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് പുളിയിഞ്ചി, കടുമാങ്ങ നമുക്ക് പിന്നെ കഴിക്കാം. ഇത് ഒരു കഷ്ണം ബീഫ്, ഇതാട്ടോ ഇതാട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ ഒരു കടുമാങ്ങന, ഞാൻ പറഞ്ഞല്ലോ അച്ചാറിക്ക് പോകൂല എന്ന്. എൻ്റെ ഒരു മുളകാണ്, അത് കഴിക്കാനൊക്കെ ഇപ്പോൾ തൽക്കാലം തോന്നുന്നില്ല. ഈ മാങ്ങ എനിക്ക് കഴിക്കാൻ, എനിക്ക് അച്ചാർ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് കേട്ടോ. മാത്രമല്ല ഭയങ്കര എനിക്ക് ഉപ്പ് കൂടിയതും ഒന്നൊന്നും ഇഷ്ടമല്ല. കടുമാങ്ങ സ്വതവേ ഉപ്പ് കൂടി ആയിട്ടാണ്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പോകില്ല. അതുകൊണ്ടോ നമ്മുടെ പുറത്തെത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് മട ചെടികൾ. അതാണ് ഞങ്ങളുടെ എന്താ പറയുക ബാൽക്കണി, അവിടെ ഇരുന്നിട്ട് അതപ്പോൾ നമ്മൾ കഴിച്ചേ. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇപ്പം ഞാൻ ഒരുപാട് പേരുടെ ഒപ്പം ഇരുന്നാട്ടോ അന്ന് ഫുഡ് കഴിച്ചത്, നിങ്ങളുടെ ഒരുപാട് പേരുടെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ ഒറ്റക്കാണെങ്കിലും. ഉമ്മ എന്തായാലും ഉമ്മക്ക് വെയ്യ തീരെ വെയ്യ പനിയൊക്കെ ആയിട്ടാണ്, അപ്പോൾ എല്ലായിടത്തും ഉണ്ട്, നല്ല ശ്രദ്ധിക്കുക എല്ലാവരും. ഉമ്മക്ക് എന്താ പറയുക പനിച്ചിട്ടും ചുമയൊക്കെ ആയിട്ട് തീരെ വയ്യ. അപ്പം ഉമ്മ കഞ്ഞിയായിരിക്കും കുടിക്കുക, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ ബാൽക്കണിയിലോട്ട് കയറിയതാണ്. താഴെ ഉള്ളിൽ ലൈറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് അവിടെ ഇരുന്ന് എടുത്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എടുക്കണത്. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പഴയ വീഡിയോസുകളാണ് അധികം ഇടുന്നത്. അപ്പോൾ അത് എൻ്റെ നിത്യം കാണുന്ന പല വ്യൂവേഴ്സിനും അത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഒന്നും വിചാരിക്കരുത്, മടിയാവുന്നതുകൊണ്ടാണ് സത്യം പറയാലോ, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ആരൊക്കെയോ ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യുമോ എന്ന് ആരോ ഒരാളെപ്പെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ. ഞാൻ ഫേസ് കാണിക്കണം എനിക്കിഷ്ടമാണ്, പക്ഷേ അതും മടിയായിട്ടാണ് ഞാൻ ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ ഒരു മടിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് സത്യത്തിൽ.
അല്ല ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പെട്ടെന്ന് ചടപടേന്നറിയില്ലേ, അതുപോലെ ചടപടുന്നതന്നെ ചെയ്ത് തീർത്തതാണ്. എന്തായാലും എന്താ പറയുക, മഴ തോറുന്ന ഒരു വെയിൽ വന്നിട്ടുണ്ട്. മഴ തോരുക, വെയിൽ വരിക, അപ്പം തന്നെ വീണ്ടും മഴ നല്ല കുത്തനെ പെയ്യും, പിന്നെയും ഒന്ന് തോരും, പിന്നെ വെയിലേറിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മളെ നാല് പാറും ഭയങ്കര പക്ഷിശല്യമാണ്. ചില സമയത്തൊക്കെ ഇവിടെ നല്ലോണം പക്ഷികളുടെ ആർക്കലും അതൊക്കെ ഉണ്ട്. എൻ്റെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ, നിങ്ങളുടെയൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം. ഇഷ്ടമായാൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നും മറക്കാണ്ട് വീഡിയോസുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വ്ളോഗുകൾ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇടുന്നൊന്നും വിചാരിക്കണ്ട, എന്നാലും വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോയെന്ന് അറിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അധികം വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കുറവാകുന്നതുകൊണ്ട് അധികം പേരും കമൻറ്റ് ചെയ്യൂല. സ്വതവേ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ മടിച്ചാണ്. അതിനും മടി കണ്ടില്ലേ, ഞാൻ അത്രക്കും മടിച്ചാണ്. ഞാൻ വെറുതെ ഹാർട്ട് കൊടുത്തിടും, അതുപോലും ഇപ്പോൾ പലപ്പോഴും ചെയ്യാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.